നമ്മുടെ ചില നേതാക്കന്മാർ താഴെ തട്ടിൽ നിന്നും കടന്നു വന്നവരാണ്. ചായ വിൽപ്പന നടത്തിയിരുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രധാനമന്ത്രി. ഇപ്പോൾ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായി മാറിയിരിക്കുന്നത് ഒരു ഓട്ടോറിക്ഷാ തൊഴിലാളിയാണ്. കഴിഞ്ഞ ദിവസം ഈ ഓട്ടോറിക്ഷാ തൊഴിലാളിയെ പരിഹസിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് ഉദ്ധവ് താക്കറെ, അതായത് മുൻ മുഖ്യമന്ത്രി, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ശിവസേനയുടെ നേതാവുമായ ഉദ്ധവ് താക്കറെ രംഗത്തെത്തി. അദ്ദേഹം പറഞ്ഞത് ഒരു ഓട്ടോക്കാരനാണ് എന്നെ പിന്നിൽ നിന്ന് കുത്തിയതെന്ന്. ഇതോടുകൂടി തന്നെ മഹാരാഷ്ട്രയിലെ ഓട്ടോറിക്ഷാ തൊഴിലാളികൾ ഇളകി, അവർ തെരുവിലിറങ്ങി. ആയിരക്കണക്കിന് ഓട്ടോറിക്ഷാ തൊഴിലാളികൾ ഓട്ടോറിക്ഷ യുടെ ചിത്രമുള്ള ടീഷർട്ടും അണിഞ്ഞുകൊണ്ട് തെരുവോരങ്ങളിലേക്ക് ഇറങ്ങി. അവരുടെ ഓട്ടോയിലെല്ലാം ഷിൻഡേയുടെ, അത് ഏകനാഥ് ഷിൻഡെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ ചിത്രവും ഒപ്പം തന്നെ ബാൽ താക്കറെയുടെ ചിത്രവും പതിച്ചുകൊണ്ടുള്ള ഓട്ടോറിക്ഷകളും രംഗത്തിറങ്ങി. ഏതായാലും ഓട്ടോറിക്ഷ തൊഴിലാളികൾ വലിയ രീതിയിൽ തന്നെ കളത്തിലിറങ്ങി, തെരുവുകളിൽ വലിയ പ്രകടനം നടത്തുകയുണ്ടായി. കാരണം തങ്ങളെ അപമാനിച്ചു, ഓട്ടോറിക്ഷക്കാരെന്ന നിലയിൽ അപമാനിച്ചു. പക്ഷേ ഇതിന് ഏകനാഥ് ഷിൻഡെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവിന് മറുപടി നൽകിയിരിക്കുന്നത് ചില മെഴ്സിഡസ് ബെൻസുകളെ പിന്നിലാക്കിയ ഓട്ടോകളും ഈ രാജ്യത്തുണ്ട്, അത് മനസ്സിലാക്കണമെന്നാണ് ഉദ്ധവിനോട് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഉദ്ധവിന് ഇപ്പോൾ തൊടുന്നതെല്ലാം പിഴയ്ക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കഴിഞ്ഞ ദിവസം താനെ അടക്കമുള്ളിടത്ത് മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലർമാർ ഒന്നടങ്കം ഷിൻഡയുടെ പക്ഷത്തേക്ക് പോകുന്നൊരു കാഴ്ച, അതിന് തൊട്ടു പിന്നാലെയാണ് ഉദ്ധവ് നടത്തിയ ഒരു പ്രസ്താവന വലിയ വിവാദമാകുന്നു. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയൊക്കെ സംബന്ധിച്ച് ഓട്ടോറിക്ഷ തൊഴിലാളികൾ വളരെയധികം ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. അവിടെയാണ് ഒരു ആയിരക്കണക്കിന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഈ പ്രസ്താവനയുടെ പേരിൽ തെരുവിറങ്ങുന്നു, അവർ ഷിൻഡയ്ക്ക് അനുകൂലമായി നിൽക്കുന്നു, കാഴ്ച കാണുന്നു. ഏതായാലും ഉദ്ധവിന് തൊട്ടതെല്ലാം പിഴയ്ക്കുന്ന ഒരു സാഹചര്യം, ഇല്ലെങ്കിൽ ഗ്രൗണ്ടിലെ കളികൾ ഉദ്ധവിന് അറിയില്ല, അത് നന്നായി കളിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഏകനാഥ് ഷിൻഡെ എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നു. ഏതായാലും വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള വാക്കുകൾ രൂക്ഷമാകുമെന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരം. ന്യൂസ് ഡെസ്ക്, സിംഗം റാവു.